എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. അയ്യപ്പൻ നായർ, കോശി കുര്യൻ. നമസ്കാരം. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ കലക്കാത്ത എന്ന് തുടങ്ങുന്ന അട്ടപ്പാടിയിലെ നഞ്ചിയമ്മ പാടിയ പാട്ട് ഇതിനോടകം വലിയ വലിയ ഹിറ്റായിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പാട്ട് എത്രത്തോളം കൗതുകം ഉണർത്തിയിട്ടുണ്ടോ, അതുപോലെയോ അതിനേക്കാൾ കൂടുതലോ കൗതുകം ഉണർത്തിയിരിക്കുന്നത് അതിൽ അവസാനം നഞ്ചിയമ്മ പറയുന്ന കുറച്ച് വാക്കുകളാണ്. നഞ്ചിയമ്മയ്ക്ക് പൃഥ്വിരാജനെ അറിയില്ല, ബിജു മേനോനെ അറിയില്ല, അയ്യപ്പനും കോശി എന്ന സിനിമയും അറിയില്ല. അപ്പോൾ ഇന്ന് ബിജു ചേട്ടനും ഞാനും ഞങ്ങളുടെ സിനിമയിലെ ഈ സൂപ്പർ ഹിറ്റ് പാട്ട് പാടിയ നഞ്ചിയമ്മയെ നേരിൽ കാണാനെത്തിയിരിക്കുകയാണ്. നഞ്ചിയമ്മയ്ക്ക് അറിയില്ല, നഞ്ചിയമ്മ അകത്തുണ്ട്. അതുകൊണ്ട് ബിജു ചേട്ടനും ഞാനും പോയി നഞ്ചിയമ്മയെ പരിചയപ്പെടാം. ഒപ്പം നഞ്ചിയമ്മയോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. അമ്മയ്ക്ക് പൃഥ്വിരാജ് ആരാന്നറിയോ? എനിക്കറിയില്ല. ബിജു മേനോൻ ആരാന്നറിയോ? അറിയില്ല. അമ്മ പാടിയ പാട്ട് ഏത് സിനിമയിലെയാന്നറിയോ? ഹലോ, ഞാനാണ് പൃഥ്വിരാജ്, ഇതാണ് ബിജു മേനോൻ. സുഖം സുഖം തന്നെ, എല്ലാവർക്കും സുഖം തന്നെ. എപ്പോ എത്തി കൊച്ചിയില്? ഞങ്ങൾ അഭിനയിച്ച സിനിമയിലാണ് പാടിയത് കേട്ടോ. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. അറിയാം അറിയാം. മനസ്സിലൊക്കെ അതേപോലെ സാറിന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ മനസ്സിലെ എനിക്ക് സങ്കടമായി. അയ്യോ, അതെന്തിനു സങ്കടപ്പെടുന്നേ? അതിനെന്തിനു സങ്കടപ്പെടുന്നേ? അയ്യോ, അത് അതിന് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അമ്മയെ കണ്ടതിൽ വലിയ സന്തോഷമാണ്. ഞങ്ങളൊക്കെ അങ്ങോട്ടാണ് പറയേണ്ടത്. അതെ, പാട്ടാണ് നമ്മുടെ സിനിമയുടെ ഒരു ആത്മാവ്. അതുപോലെ ഞാൻ സിനിമാവ്ക്ക് ഈ സിനിമാവ്ക്ക് മാത്രമേ അങ്ങനത്തെ പാട്ട് പാടി. കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കളിക്ക് പോകും, ആടും പാടും വെറും വീട്ടിലൊക്കെ വന്ന് എത്തും. ഇതേപോലെ ഞാൻ സിനിമ പോയി പാടിയിട്ടുമില്ല, ആടിയിട്ടുമില്ല. ഇതേപോലെ എനിക്ക് പോകണമെന്ന് ഒരു ആഗ്രഹം കടന്നത് നിങ്ങൾ വിളിച്ചു ഞാൻ വന്നു. അതെ, ഞാനും അങ്ങനെ ദൈവത്തെയൊക്കെ വേടി. അല്ല നല്ല വരട്ടെ വരട്ടെ, രണ്ട് മൂന്ന് അമ്പലത്തിക്കൊക്കെ ഞാൻ പോയി ദൈവത്തെയൊക്കെ വേടി. ഓ, ഇനി സിനിമയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതെ അതെ, പ്രാർത്ഥണോ? ഇപ്പം കൂടി നമ്മൾ മലേശ്വര കോയിൽ ഞങ്ങൾ പോയി പാർത്തിട്ടാണ് ഇവിടെ വന്നത്. ഓ ശരി. അമ്മ പാടുക മാത്രല്ല അഭിനയിച്ചിട്ടുണ്ട്, അറിയോ സിനിമയില്? അത് ഞാൻ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അറ്റപ്പാടിക്കാരൊക്കെ കാണണോ, എല്ലാ ഭാഗ ആൾക്കാരൊക്കെ ഞങ്ങളുടെ പടം കാണണോ. പിന്നെ ആഗ്രഹമായിട്ട് അവർ ഞങ്ങളെ. അതെ അതെ അതെ, എല്ലാ സാർമാർ എന്നെ ഇന്തളവ് വെളികടത്തിന സാർമാർക്ക് മാത്രമേ. പിന്നെ ഞാൻ പാട്ട് കാട്ടുക്കൊക്കെ പോയിട്ടുണ്ട്, പോയിനാലും ഇതേപോലെ പടത്തിന് വന്നിട്ടില്ല. എനിക്ക് ഇത് സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അതെ, ഒരു ദിവസം രാത്രി സച്ചി എന്നെ വിളിക്കുകയാണ്, നീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഫ്ലാറ്റിലുണ്ട്, എന്നത് കാണുന്നുണ്ട്. നേരെ വന്നിട്ട് എനിക്ക് നഞ്ചിയമ്മ പാടിയ സോങ് എന്നെ കേൾപ്പിക്കാം. സച്ചി ലിറ്ററലി കരയായിരുന്നു, എന്നെ ഹഗ് ചെയ്തോടാ, ഇന്ത്യ ബ്ലെസ്സിംഗ് ആണ് നമ്മുടെ പടത്തിന്റെ ബ്ലെസ്സിംഗ് എന്നിട്ട് കരയുന്നു. ദൈവമകളെ എന്ന് പറഞ്ഞ പാട്ട്, അതിപ്പോ എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർ കേട്ടിട്ടുണ്ടെന്ന്. ദൈവമകളെ എന്ന് പറഞ്ഞ പാട്ട് ഇതിലെ സംവിധായകൻ ആദ്യം എനിക്ക് ഫോണിൽ അയച്ചു തന്നിട്ട് എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊരു ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്നോട് ഇതിലെ സംവിധായകൻ പറഞ്ഞു.
അവിടുത്തെ ഒരു ലോക്കൽ ഒരു ഫോക്ക് സോങ് പോലൊരു സോങ് ഉണ്ട്, ഇങ്ങനെ നെഞ്ചിയമ്മ എന്ന് പറഞ്ഞൊരു അട്ടപ്പാടിയിലെ ഒരു ഒരു വയസ്സായ സ്ത്രീ തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. രാജു ഇത് കേട്ടു നോക്ക്, എനിക്കറിയില്ല നമ്മുടെ സിനിമയിൽ ഇത് യൂസ് ചെയ്യണോ വേണ്ടേ എന്ന് എനിക്കറിയില്ല, ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാട്ട് ആദ്യം കേട്ടിട്ട് ഞാൻ തിരിച്ച് സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പാട്ട് ഞാൻ വാങ്ങിക്കും, കാരണം ഇത് എന്റെ ഒരു സിനിമയിൽ ഞാൻ ഈ പാട്ട് എടുക്കും. ഞാൻ സച്ചി എടുത്ത് പറഞ്ഞതാ, അപ്പോഴാണ് സച്ചി എന്നോട് പറയുന്നത്, അല്ല ഞാൻ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ എന്തായാലും നമ്മുടെ സിനിമയിൽ ഉണ്ടെന്ന്. എനിക്ക് സത്യത്തിൽ കലക്കാത്തതിനേക്കാൾ എനിക്ക് ഇഷ്ടം ആ പാട്ടാ, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നഞ്ചമ്മനെ എഴുതിയ പാട്ടും കൂടിയാണ് അല്ലേ? അതെ, പൂപ്പറിക്കുന്ന പാട്ട്. കളക്കാത്ത സന്തണമേറിക്കോകിലാമോനാത്തെപ്പക്കിലും ആ പാട്ട് തന്നെ സാറേ. അല്ല ദൈവമകളെ എന്ന് പറഞ്ഞ പാട്ട്. അതെയോ? ആ അത് കുടുംബത്തെ പറ്റി കുട്ടിമക്കളെ പറ്റി പാടുന്ന പാട്ടാണ്. അത് പാടിനാൽ എനിക്കേ സങ്കടം വരും. സങ്കടം വരാതെ രണ്ടുപേരും പാടാവോ? അതെ. ഇപ്പൊ സങ്കടപ്പെടണ്ട രണ്ടുപേരും വെറുതെ. എത്തനികളോ ദൈവമകളെ അണിയി, എത്തനികളോ ദൈവമകളെ, നീ വിടുത്ത കൊക്കിത്താടി ദൈവമകളെ, നടുറൊട്ടി നിനക്ക് തിളമക ദൈവമകളെ, എമ്മകാന്താവാളിക്ക് ദൈവമകളെ, നാടുമുട്ടി വാന്താളമക ദൈവമകളെ, നാടുമുട്ടി വാന്താളോ ദൈവമകളെ, അണിയി ലോകമെച്ചി വാന്താളോ ദൈവമകളെ. ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുമ്പോ ഇതില് നഞ്ചമ്മ നേരത്തെ പറഞ്ഞതുപോലെ പാടി പാടി ഒടുവിൽ നഞ്ചമ്മ ശരിക്കും കരയുന്ന അതെ ട്രാക്കാണ് ഞാൻ കേട്ടത്. അപ്പൊ അന്ന് മുതൽ എനിക്ക് ഭയങ്കര എന്റെ ഇങ്ങനെ മനസ്സിലുള്ള ഒരു പാട്ടാ ഇത്. ഇനി പ്രത്യേകിച്ച് നമ്മുടെ സിനിമയിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലവും ഉപയോഗിച്ചിരിക്കുന്ന സീനും ഒക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നഞ്ചിയമ്മയ്ക്ക് ഇനിയും ആരാധകർ കൂടും ഈ പാട്ട് നാട്ടുകാർ കേട്ട് കഴിയുമ്പോൾ. ഇതുവരെ ആൾക്കാർ കേട്ടിട്ടില്ല ഇതിന്റെ ഒരു ഫൈനൽ വേർഷൻ. നഞ്ചിയമ്മയുടെ വോക്കൽസിൽ ജേക്സ് ബിജോയുടെ ഓർക്കസ്ട്രേഷനിലുള്ള ഒരു ഫൈനൽ വേർഷൻ നിങ്ങൾ ആരും കേട്ടിട്ടില്ല, അത് ഞാൻ കേട്ടതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നഞ്ചിയമ്മയുടെ ഈ സിനിമയിലെ ഏറ്റവും നല്ല പാട്ട് ദൈവമകളെയാണ്. കലക്കാത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഭയങ്കര കാഷ്വൽ പാട്ടാണ്. എനിക്കറിയാം, എനിക്ക് അതിന്റെ കഥയൊക്കെ എനിക്കറിയാം. എന്ത് ദുഃഖത്തിൽ നിന്നുകൊണ്ടാണ് നഞ്ചിയമ്മ ഈ പാട്ട് എഴുതിയതെന്നൊക്കെ എനിക്കറിയാം. അത് നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും ഈ പാട്ട് ഒരു ഭയങ്കര കലാസൃഷ്ടി തന്നെയാണ്. അതെ, ഭയങ്കര ഒരു കരച്ചാലുള്ള പാട്ടാണ്, സങ്കടപ്പെട്ട പാട്ടാണ് അത്. ഇത്ര പാട്ട് ആ പാട്ട് നോക്കി ഞാൻ വെളിയെ ഇറക്കിട്ടേ ഇല്ല. അത് എന്റെ മനസ്സിലിരുന്ന പാട്ടാണ്. അതുകൊണ്ടിട്ടു സാർമാർഗാത്ത് പടത്തേക്ക് അത് ഇറക്കി. അത് ഞാനേ എന്റെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞങ്ങളോടല്ല നന്ദി പറയണ്ട, ഞങ്ങളാ നന്ദി പറയണ്ടത്. ഇത്രയും പ്രിയപ്പെട്ടൊരു സാധനം ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി തന്നില്ലേ? പിന്നെ അതെ. അപ്പൊ നഞ്ചിയമ്മയുടെ പാട്ടുകൾ കൊണ്ട് ഈ സിനിമയ്ക്ക് വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. ഭയങ്കര സങ്കടമാണ് ആ പാട്ട് പാടിയാലേ ഭയങ്കര സങ്കടമാണ്. അറിയാം അറിയാം, എനിക്കറിയാം. ഞാൻ ആദ്യം പാടുമ്പോൾ പാടി കരയുന്നത് ഞാൻ കണ്ടു, ഞാൻ വീഡിയോ കണ്ടു. അമ്മയ്ക്ക് അറിയാം എന്ത് റോൾ അമ്മ ചെയ്തിട്ടില്ലേ അറിയോ? എന്താ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം അറിയോ? ഇല്ല സാറേ, എനിക്ക് അതങ്ങനെ ചെയ്ത എനിക്ക് എന്ത് ഏതെങ്കിലും എന്റെ ഭാര്യയുടെ അമ്മയാണ്. അതെ അതെ അതെ, എന്റെ മരുമകനാണ് സാർ. ഇതില് പക്ഷേ അമ്മ ഒരു ഈ സിനിമയില് അമ്മ ഇങ്ങനെ വിഷമിച്ച് കരയുന്ന ഒരു 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 സീനുണ്ട് ഇതിലെ സംവിധായകൻ. അത് കണ്ടാൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് അഭിനയിക്കുന്നതെന്നേ തോന്നുള്ളൂ. അത് എങ്ങനെ കരയാൻ പറഞ്ഞപ്പോൾ കരഞ്ഞോ? അങ്ങനെയാണോ? അയ്യോ, എനിക്ക് ആ പാട്ടൊക്കെ പാടിനാലേ കരച്ചൽ വരും. ആ അതാണ് കാരണം, കാരണം ആ ആ സീനിലാണ് എന്റെ മകൾ എന്റെ മരുമകനൊക്കെ എന്നെ വിട്ടു പിരിന്ന് എനിക്ക് നടക്കാൻ പറ്റില്ല സാറേ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കരച്ചൽ. അയ്യോ, അത് ആ സീൻ, ആ സീനിന്റെ ഏറ്റവും നമുക്ക് വിഷമം തോന്നുന്നത് നഞ്ചിയമ്മ കരയുന്ന സ്വന്തം മരുമോനെ തിരിച്ചറിയാൻ പറ്റുന്നോണ്ടിരിക്കട്ടോ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നമുക്ക് അറിയാണ്ട് കരച്ചിട്ടു. വാട്ടേഴ്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഞാൻ തോട്ടപ്പോഴിങ്ങനെ പട്ടിങ്ങ കുട്ടികൂട് കരഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ പിടിച്ചപ്പോ. ആ സിനിമയിൽ ആ ഭാഗം കാണുമ്പോ നമുക്കും സങ്കടമാവുന്നു. പെർഫോമൻസിന്റെ ഏറ്റവും സത്യസന്ധമായ അവസ്ഥ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കരച്ചൽ വന്നത്. എന്റെ കുട്ടികൾ രണ്ടു തന്നെ. അപ്പൊ ആ രണ്ടു കുട്ടികളായിട്ട് എനിക്ക് സാർ എന്നെങ്ങനെ പറയുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. അതാണ്
അത് മുമ്പിലേ തന്നെ എനിക്ക് ഇത് നടിക്കാൻ പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇനി സങ്കടപ്പെടേണ്ട സമയമല്ല, ഇനി സന്തോഷിക്കേണ്ട സമയമാണ്. അഞ്ചിയമ്മയുടെ അട്ടപ്പാടിയുടെ പാട്ട് ലോകം അറിഞ്ഞു, അട്ടപ്പാടിയുടെ സംഗീതം ലോകം അറിഞ്ഞു, ഇനി സന്തോഷമാണ്. അപ്പൊ ഇന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നഞ്ചിയമ്മയെ കൂടെ ഇവിടെ കൊണ്ടുവന്നതിൽ ഒന്ന് നഞ്ചിയമ്മയെ നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം രണ്ടു പേർക്കും ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഈ പാട്ട് ഇത്ര ഹിറ്റായി കഴിഞ്ഞിട്ട് ഈ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് കാണണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ട്, ഈ സിനിമ അട്ടപ്പാടിയുടെ സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അയ്യപ്പനും കോശിയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ കഥാപാത്രം അട്ടപ്പാടിയാണ്. അപ്പൊ അട്ടപ്പാടിയിലെ നഞ്ചിയമ്മ ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം വേണമെന്നൊരു ആഗ്രഹം തോന്നി. വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. നഞ്ചിയമ്മയുടെ പാട്ടും അട്ടപ്പാടിയുടെ സംഗീതവും ഇനി അതെ ഇനി ലോകം മുഴുവൻ അറിയട്ടെ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു, നഞ്ചിയമ്മ ഞങ്ങളോടല്ല നന്ദി പറയേണ്ടത്, ഞങ്ങൾ നഞ്ചിയമ്മയോടാണ് നന്ദി പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. നമുക്ക്